ജീവന്റെ വിലയുള്ള ജാഗ്രതയാണ് ഈ ഘട്ടത്തിൽ അനിവാര്യമായിട്ടുള്ളത്. നമ്മുടെ ശ്രദ്ധ കൊണ്ട് എന്തൊക്കെ നേടാനാകും എന്നത് ഇന്ന് വന്ന ഒരു പഠനം തെളിയിക്കുന്നുണ്ട്. അമേരിക്കയിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പുറത്തിറക്കിയ മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി വീക്കിലി റിപ്പോർട്ടിലാണ് പ്രസക്തമായ ഒരു പഠന റിപ്പോർട്ടുള്ളത്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു റിപ്പോർട്ടാണ്. മിസ്സൂറി സംസ്ഥാനത്തെ സ്പ്രിംഗ്ഫീൽഡ് നഗരത്തിലെ ഒരു സലൂണിൽ പണിയെടുത്ത കോവിഡ് ബാധിതരായ രണ്ട് ഹെയർ സ്റ്റൈലിസ്റ്റുകളെ കുറിച്ചാണ് പഠനം. മെയ് പകുതിയോടെ കോവിഡ് ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച ഇരുവരും രോഗബാധ സ്ഥിരീകരിക്കുന്നതുവരെ ജോലിയിൽ തുടർന്നു. ഇതിനിടയില് 139 പേരാണ് ആ സലൂണിലെത്തി ഇവരുടെ സേവനങ്ങൾ സ്വീകരിച്ചത്. ശരാശരി 15 മിനിറ്റാണ് ഓരോ ആളുടെ ഒപ്പം ഇവർ ചെലവഴിച്ചത്. 45 മിനിറ്റ് വരെ ചെലവഴിച്ചവരുണ്ട്. ശരാശരിയാണ് ഈ 15 മിനിറ്റ്. രോഗബാധിതരായ ഹെയർ സ്റ്റൈലിസ്റ്റുകളുമായി അടുത്തിടപഴകിയവരാണ് ഇവരെല്ലാം. പക്ഷേ ഈ 139 പേർക്കും രോഗം വന്നില്ല. അതിനുള്ള കാരണമായി പഠനത്തിൽ പറയുന്നത് ഹെയർ സ്റ്റൈലിസ്റ്റുകളും മുടി വെട്ടാനെത്തിയവരും കൃത്യമായി മാസ്ക് ധരിച്ചിരുന്നു എന്നതാണ്. അവരിൽ പകുതി പേരും ധരിച്ചത് സാധാരണ തുണി മാസ്കുകളാണ്. ബാക്കി ഏറെ പേരും 3-ലെയർ മാസ്കാണ് ധരിച്ചത്. ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഇതിലൊരു ഹെയർ സ്റ്റൈലിസ്റ്റിന്റെ കുടുംബത്തിന് മുഴുവൻ രോഗബാധയുണ്ടായി. അപ്പൊ ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അടുത്തിടപഴകുന്ന ഘട്ടങ്ങളിൽ കൃത്യമായി മാസ്ക് ധരിച്ചാൽ രോഗം പടരുന്നത് ഏറെക്കുറെ പൂർണ്ണമായി തടയാനാകും എന്നതാണ്. ഈ ഒരു ചെറിയ മുൻകരുതൽ നടപടി വലിയ വിപത്തിൽ നിന്ന് നമ്മെ പ്രതിരോധിക്കുമെങ്കിൽ ആ പ്രതിരോധവുമായി മുന്നോട്ടു പോകുന്നതല്ലേ ബുദ്ധി. ഇക്കാര്യത്തിൽ പരസ്പരം പ്രേരിപ്പിക്കാനും കഴിയണം.